കൂടി ആവശ്യം പരിഗണിച്ചുകൊണ്ട് ആണ് ഇത്തരത്തിൽ ഈ തെരച്ചിൽ തുടർന്നുകൊണ്ടേ ഇരിക്കുന്നത്. പക്ഷേ അപ്പോഴും അർജുനെ കണ്ടെത്താൻ സാധിക്കുന്നില്ല. അർജുന്റെ വാഹനത്തിൻ്റേത് എന്ന് കരുതുന്ന ഏതെങ്കിലും ഒരു ഭാഗം പോലും കണ്ടെത്താൻ സാധിക്കാതെ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായി പറയേണ്ടത്. എന്തായാലും കോടതിയുടെ ഭാഗത്ത് നിന്നുള്ള ഇടപെടലിനെ സ്വാഗതം ചെയ്യുകയും അല്ലെങ്കിൽ കോടതിയുടെ ഭാഗത്ത് നിന്ന് കൃത്യമായ ഇടപെടൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയുമൊക്കെയാണ് ഹർജി നൽകിയ സുപ്രീം കോടതി അഭിഭാഷകനായ കെ ആർ സുഭാഷ് ചന്ദ്രൻ ന്യൂസ് 18നോട് പങ്കുവച്ചത്. അർജുനെ കണ്ടെത്താൻ കൂടുതൽ സംവിധാനങ്ങൾ ഒരുക്കാൻ കോടതി നിർദ്ദേശിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അഭിഭാഷകൻ ന്യൂസ് 18നോട് പറഞ്ഞു. സ്വാഭാവികമായും ഒരാഴ്ച പിന്നിടുന്ന സമയത്ത് ഈ അർജുന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ അപകടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 6 ദിവസം പിന്നിട്ട് അതിനകത്ത് യാതൊരു തരത്തിലുള്ള റിസൾട്ടും വരാതെ നമ്മുടെ വിവിധ ഏജൻസികൾ, കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഉൾപ്പെടെയുള്ള വിവിധ ഏജൻസികൾ പുലർത്തി പോകുന്ന അനാസ്ഥയുടെ ഭാഗമായി അവര് ഒരു തരത്തിലുള്ള പുരോഗതിയും കാണാതെ ഈ ഒരു വലിയൊരു വാഹനവും ഒരു പറ്റം ആളുകളും, അർജുൻ മാത്രമല്ല അവിടെ മറ്റു വാഹനങ്ങളും ഒരു 3 കാറുകൾ 3 വ്യക്തികൾ കാണാതായിട്ടുണ്ട്. അങ്ങനെ ഒരാഴ്ചയോളം ഇത്തരത്തിലുള്ള അപകടശേഷം ഇത്തരമൊരു സാഹചര്യം ഉണ്ടാകുന്ന സമയത്ത് ഇനി ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകരുത് എന്നുള്ളൊരു ഉറച്ച ബോധ്യമുണ്ട്. അതോടൊപ്പം തന്നെ അർജുനെ സ്നേഹിക്കുന്ന അർജുന്റെ കുടുംബവും അർജുന്റെ സുഹൃത്തുക്കളും ഇപ്പോൾ കേരളം മെമ്പാടും അർജുന്റെ തിരിച്ചുവരവിനായി കാത്തിരിക്കുകയാണ്. അങ്ങനെ കാത്തിരിക്കുന്ന സമയത്ത് രക്ഷാപ്രവർത്തനത്തിലെ വീഴ്ചകൾ കാരണം ഒരു മനുഷ്യ ജീവൻ നഷ്ടപ്പെട്ടു പോകരുത് എന്നുള്ള ഒരു തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ്, അത്തരമൊരു ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് ഈ ഒരു പെറ്റീഷൻ ഞങ്ങൾ ആദ്യം സുപ്രീം കോടതിയെ സമീപിച്ചത്. സുപ്രീം കോടതി അടിയന്തരമായി കർണാടക ഹൈക്കോടതിയെ സമീപിക്കാൻ വേണ്ടി പറഞ്ഞു. കർണാടക ഹൈക്കോടതിയെ സമീപിച്ചത് ഇന്നലെ അതിനകത്ത് രാവിലെ ചീഫ് ജസ്റ്റിസ് മുമ്പാകെ കേസ് ഞങ്ങൾ മെൻഷൻ ചെയ്തു. അതിനുശേഷം ഉച്ചയ്ക്ക് 2:30 മറ്റൊരു ബെഞ്ച് മുമ്പാകെ, ബാംഗ്ലൂർ ബെഞ്ച് മുമ്പാകെ കേസ് പിന്നെ ലിസ്റ്റ് ചെയ്തു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നോട്ടീസ് അയച്ചു. അടിയന്തരമായി ഗൗരവമേറിയ വിഷയം എന്നാണ് ഹൈക്കോടതി ഇന്നലെ ഇത് പരിഗണിച്ച സമയത്ത് ഉണ്ടായ പ്രാഥമികമായുള്ള നിരീക്ഷണം. അതോടൊപ്പം തന്നെ സ്റ്റാറ്റസ് റിപ്പോർട്ട്, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തൽസ്ഥിതി റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ ഇന്നലെ കേസ് വന്ന സമയത്ത് തന്നെ അവരുടെ ഒരു ചെയ്ത പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള തൽസ്ഥിതി റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ഇപ്പോൾ ഇന്ന് സംസ്ഥാന സർക്കാരിനോട് ഇക്കാര്യം സമർപ്പിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ന് ചീഫ് ജസ്റ്റിസ് കോർട്ട് മുമ്പാകെ, കർണാടക ഹൈക്കോടതിയിലെ ബാംഗ്ലൂർ ബെഞ്ചിലെ ചീഫ് ജസ്റ്റിസിന്റെ കോടതി മുമ്പാകെയാണ് ഇന്ന് ഐറ്റം നമ്പർ 91 ഗിഫ്റ്റ് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ രാവിലെ തന്നെ അടിയന്തരമായി വാദം കേൾക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ കേസ് മെൻഷൻ ചെയ്യും. റൈറ്റ്, ഇതാണ് ഹർജി നൽകിയ അഭിഭാഷകൻ പ്രതീക്ഷയായി പങ്കുവച്ചത്. അതായത് ഒരു ജീവൻ അവശേഷിക്കുന്നുവെങ്കിൽ ആ ജീവൻ തിരിച്ചെടുക്കണം, തിരിച്ചു കിട്ടണം, അതിനുവേണ്ടി ഉള്ള ശ്രമമാണ് രക്ഷാദൗത്യത്തിന്റെ ഭാഗമായി നടക്കേണ്ടത് എന്നാണ് അഭിഭാഷകൻ പറയുന്നത്. എങ്കിൽ ആ അഭിഭാഷകൻ സൂചിപ്പിച്ച മറ്റു പ്രധാനപ്പെട്ട പോയിന്റ്, അർജുൻ മാത്രമല്ല അവിടെ കാണാതായിട്ടുള്ള മറ്റു ചിലർ കൂടി ഉണ്ട്, അവർ ആരൊക്കെ എന്ന് പോലും തുടക്കത്തിൽ അറിയാത്ത ഒരു സാഹചര്യം ആയിരുന്നു. എന്നാൽ ഇപ്പോൾ ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് അല്ലെങ്കിൽ നേരത്തെ ഈ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ, അതായത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് അടക്കം കാണാതായിട്ടുള്ളവർ ഉണ്ട്, അവർക്കൊന്നും ഈ ഭരണകൂടവുമായി ബന്ധപ്പെടാൻ, നേരത്തെ ബൈജു തയ്യാറാക്കിയ റിപ്പോർട്ടിൽ വളരെ കൃത്യമായി ശരവണൻ എന്ന വ്യക്തിയെ കാണാതായിട്ടുണ്ട് എന്ന് പറയുന്നു. ഈ ശരവണന്റെ കുടുംബാംഗങ്ങൾ പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, അവർക്ക് സാധാരണക്കാരായ ആളുകൾ ആണ്, അവർക്ക് ഭാഷാ സ്വാധീനമില്ല, അവർക്ക് തമിഴ് മാത്രമേ അറിയൂ, അവർക്ക് കർണാടക സർക്കാരുമായി ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല, മറ്റുള്ളവരുമായി ആശയവിനിമയം നടത്താൻ സാധിക്കുന്നില്ല, അത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കുടുംബം, ഒരു കുടുംബത്തിന് തൻ്റെ കുടുംബാംഗത്തെ നഷ്ടമാകുമ്പോൾ അവരെവിടെയെന്ന് അന്വേഷിക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നു. യഥാർത്ഥത്തിൽ ആരോപണം ഉന്നയിക്കപ്പെടുന്നത്, കുറ്റം ഉന്നയിക്കപ്പെടേണ്ടത് ഈ അനാസ്ഥയ്ക്ക് നേരെയാണ്. ഇങ്ങനെയൊരു കുടുംബം ഒരു പരാതിയുമായി എത്തിയാൽ അവരെ സഹായിക്കാനാണ് ഭരണകൂടം തയ്യാറാകേണ്ടത്. അതിന് പകരം ആ കുടുംബം പറഞ്ഞത്, നിങ്ങൾ കേരളത്തിൽ നിന്ന് അർജുനു വേണ്ടി എങ്ങനെയാണോ തെരച്ചിലിനായി ശ്രമം നടത്തുന്നത്, അതുപോലെ ശരവണനു വേണ്ടിയും ഞങ്ങളെ സഹായിക്കണം എന്നുള്ളതായിരുന്നു. നമുക്ക് ആ കുടുംബത്തിൻ്റെ പ്രതികരണത്തിലേക്ക് ഒരിക്കൽ കൂടി പോകാം. ഇന്ന് വലിയ പ്രതീക്ഷയുടെ ദിനമാണ്. കാരണം ഇന്ന് അത്തരത്തിലുള്ള അത്യാധുനിക സംവിധാനങ്ങൾ ശിരൂരിലെത്തിയിട്ടുണ്ട്. ആ സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചുള്ള തിരച്ചിലാണ്. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയുണ്ട്, അർജുനിലേക്ക് എത്താൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ കാണാതായ മറ്റു രണ്ടുപേരുണ്ട്, അവരിലൊക്കെ ഒക്കെ എത്താൻ പറ്റും. പ്രധാനമായും ഈ അർജുന്റെ വലിയ ലോറി, ആ ലോറി കണ്ടെത്തുക എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. ലോറിക്കകത്ത് അർജുൻ ഉണ്ടാകുമെന്ന പ്രതീക്ഷ തന്നെയാണ് ഈ രക്ഷാപ്രവർത്തകരും ഒപ്പം കുടുംബങ്ങളും ഒക്കെ പങ്കുവെക്കുന്നത്. എന്തായാലും ഈ അർജുനെ പോലെ തന്നെ ഇവിടെ കാണാതായ ശരവൺ, അതായത് തമിഴ്നാട് നാട്ടക്കൽ സ്വദേശിയാണ്, ആ അപകടം നടക്കുന്നതിന് തൊട്ട് മുൻപ്, അതായത് 7:36 ശരവണൻ തൻ്റെ ഭാര്യയെ വിളിച്ചിരുന്നു, തനിക്ക് വിശക്കുന്നു, അതുകൊണ്ട് തന്നെ തൻ
താൻ ഭക്ഷണം കഴിക്കാൻ ചായ കുടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് ഇപ്പോൾ അപകടം നടന്നതിന് തൊട്ട് എതിർവശത്തുമുള്ള ആ ചായക്കടയിലേക്ക് അദ്ദേഹം പോയിരുന്നു. അത് വീട്ടുകാരെ വിളിച്ച് പറഞ്ഞിരുന്നു. ആ സമയത്താണ് 8:30 വലിയ അപകടമുണ്ടായത്. അങ്ങനെ ശരവണനെ കാണാതായി. ഈ ശരവണനെ കാണാതായിട്ടും 9 നാൾ. അർജുനെ പോലെ തന്നെ ഏറ്റവും പ്രധാനമാണ് ശരവണനും നമുക്ക് എല്ലാവർക്കും. അത്തരത്തിൽ കാണാതായവരെല്ലാം പ്രധാനം തന്നെ. അവരുടെ കുടുംബം കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഇവിടെ ഇത്തരത്തിലെത്തി ശരവണനായി കാത്തിരിക്കുന്നു. ആദ്യമൊക്കെ 1-2 ദിവസം ഈ ജില്ലാ ഭരണകൂടത്തേക്ക് സമീപിക്കുമ്പോൾ അവരെ കേൾക്കാൻ പോലും അവർ തയ്യാറായിരുന്നില്ല. പിന്നീട് അർജുൻ കാണാതായി എന്ന വിവരം പുറത്തു വരികയും അർജുനെ കുറിച്ചുള്ള തെരച്ചിൽ ഊർജിതമാക്കണമെന്ന സമ്മർദ്ദമേറുകയും ചെയ്തപ്പോൾ ആണ് ജില്ലാ ഭരണകൂടം ഉണർന്ന് പ്രവർത്തിച്ചത്. എന്തായാലും ശരവണന്റെ കുടുംബം ഇപ്പോൾ ന്യൂസ് 18നോടൊപ്പം ചേരുന്നു. അതിന്റെ കൂടുതൽ വിവരങ്ങൾ അവർ പറയും. ആ ദൃശ്യം, ടാങ്കർ ലോറി ശരവണൻ നിർത്തുന്ന ദൃശ്യം, ഈ അപകടം നടന്നതിന് തൊട്ട് പിന്നാലെ വന്ന ഒരു ലോറി ഡ്രൈവർ പകർത്തിയ ദൃശ്യമാണ്. അതിൽ ശരവണൻ യാത്ര ചെയ്ത ആ ടാങ്കർ ലോറി കാണാം. ടാങ്കർ ലോറി അവിടെ അരികിൽ പാർക്ക് ചെയ്ത് തൊട്ട് എതിർവശത്തുള്ള ചായക്കടയിലേക്ക് പോയി ഇത്തരത്തിൽ ചായ കുടിക്കാൻ വേണ്ടി പോവുകയായിരുന്നു. തനിക്ക് വിശക്കുന്നു, അതുകൊണ്ട് താൻ ഇവിടെ നിർത്തുന്നു വാഹനം. താൻ ചായ കുടിച്ചതിന് ശേഷം യാത്ര തുടരും എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ, ആ മനുഷ്യനെയും കാണാതായിട്ടുണ്ട്. ഈ മണ്ണിനടിയിൽ അദ്ദേഹവും ഉണ്ട്. ഏതായാലും അവരുടെ കുടുംബവും ചേരുന്നുണ്ട്. അവരുടെ കുടുംബത്തിന്റെ ദുഃഖത്തിനൊപ്പം നമുക്കും പങ്കുചേരേണ്ടതുണ്ട്. അവർക്കായും പ്രാർത്ഥന വേണ്ടതുണ്ട്. ശരവണന്റെ ബന്ധു തന്നെ നമ്മോടൊപ്പം ചേരുന്നു. അവരുടെ അച്ഛനും അമ്മയും തൊട്ടടുത്ത് എനിക്ക് സമീപത്തുള്ള ഒരു ഹോട്ടലിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി താമസമുണ്ട്. അവർ വളരെ ക്ഷീണിതരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് വരാൻ പറ്റിയില്ല. അവരുടെ കുടുംബം നമ്മോടൊപ്പം ചേരുന്നു എന്ന് ഞാൻ നാമക്കളിൽ നിന്ന് വന്നിരിക്കിறேங்க. சரவணனோட மாமா தங்கச்சி வீட்டுக்காரர். நான் வந்து இப்போ வந்து 7 நாள் ஆச்சு. வியாழன் வந்ததுன்னா வியாழனோட வியாழன் 7 நாள் ஆச்சு. இதுவரை சரவணன் வந்து எந்த ஒரு இதுவுமே கிடைக்கல. அவங்க அம்மா இப்போ வந்து டிஎன்ஐ பண்ணணும்னு அவங்க அம்மா வந்தாங்க. அவங்க அம்மா வந்துட்டு டிஎன்ஐ எடுத்து அவங்க வயசானவங்க அவங்கள அனுப்பிச்சு விட்டாச்சு. அவங்க ஒய்ஃபு வீட்டில் இருக்கிறாங்க. அவர் மேங்களூர் டு தார்வாடு டேங்க் வண்டி கேஸ் வண்டி ஓடிட்டுருக்கிறாரு. அங்கேருந்து லோடு அன்லோட் பண்ணி காலையில் செவ்வாய்க்கிழமை காலையில் மணி 1:36 அவங்க வீட்டில் அவங்க ஒய்ஃபுக்கிட்ட ஃபோன் பேசியிருக்காங்க. ஃபோன் பேசி இந்த மாதிரி நான் வந்து இந்த கடையில் சாயை குடிக்க இங்கே நிப்பாட்டியிருக்கிறேன், நான் சாயை குடிக்க போகிறேன் அப்படின்னு வந்து, சரி சாயை குடிச்சுட்டு வாங்க, வந்துட்டு அப்புறம் கூப்பிடுங்க அப்படின்னு சொல்லி, சரி அப்படின்ட்டு. அதுக்கப்புறம் அவரும் ஃபோன் பண்ணல. அவங்க வீட்டில் இருந்து ஃபோன் பண்ணியிருக்காங்க. ஃபோன் சுவிட்ச் ஆஃப்ல இருந்துச்சு. உடனே எங்களுக்கு செய்தியில் அது இதுலேன்னு தகவல் கிடச்சிது. தகவல் கிடச்சி அதுக்கப்புறம் ஓனர் வந்து எங்களுக்கு கூப்பிட்டு சொன்னாங்க, வாங்க போகலாம் அப்படின்னு. அப்புறம் புதன்கிழமை காலையில் கிளம்பி இங்கே வந்து வியாழக்கிழமை காலையில் அடுத்த நாள் மறுபடியும் புதன்கிழமை காலையில் கிளம்பி வியாழக்கிழமை காலையில் வந்துட்டேன். வந்து இதுவரையும் ஓனரும் நம்ம கூட தான் இருந்து எல்லாம் கம்ப்ளைண்ட்லாம் ஸ்டேஷனில் கம்ப்ளைண்ட் கொடுத்தது. போலீஸ் அவங்க வந்து எல்லாம் கண்டுபிடிச்சி தரேன், கலெக்டர் அவங்க தமிழ்நாடு மேடம் தான் இருக்கிறாங்க, கலெக்டர் நல்லவங்க தான், எஸ்பியும் அவரும் பேசினார், உங்களுக்காக நாங்கள் ஹெல்ப் பண்ணித்தரோம், நாங்கள் வந்து என்ன பணியோ அந்த பணியை நாங்கள் பார்த்துக்கிட்டு தான் இருக்கிறோம், நீங்கள் வந்து பயப்பட தேவையில்ல, பாடி இனிமேல் கிடைக்கிறது வந்து டிஎன்ஐ பணி தான் கையில் தர முடியும், இவ்வளோ நாள் ஆனதுக்கு தண்ணியில் எல்லாம் பாடி இதாயிரும், அதனால் டிஎன்ஐ பணி தான் உங்களுக்கு கொடுக்க முடியும். ஏய் சரவணன் எவ்வளோ நாள் ஆகிடுச்சு இது லாரி டிரைவர் ஆகி? லாரி டிரைவர் ஆகி சரவணன் இப்போ 12 வருஷம் இருக்கும். ஒரு 10-12 வருஷம் ஆயிடுச்சு. அவர் இங்கே தான் கேரளா தமிழ்நாடு தமிழ்நாடு ஜாஸ்தி இல்லை, கேரளா கர்நாடகா தான் ஜாஸ்தி அவர் டிரைவிங் அதிகம். டேங்க எல்பிஜி டேங்கரில் தான் அவர் ஓடிட்டுருக்கிறாரு. இதுவரையும் அவர் அதில் தான் ஓடிட்டுருக்கிறார். மற்றபடி எதுவும் வந்து கவர்மெண்ட் தான் எனக்கு சப்போர்ட் பண்ணணும். இந்த அர்ஜுனை எப்படி வந்து தீவிரமாக தேடி கண்டுபிடிக்கிறாங்களோ அது போல் என்னோட மச்சனை தேடி இந்த கவர்மெண்ட்டு கண்டுபிடிச்சி தரணும். எனக்கு வேறு எதுவும் பேசுகிறதுக்கு ஒன்றும் தெரியல. எனக்கு கன்னடம் தெரியாது, ஹிந்தி மட்டும் பேசுவேன். வேறு யாருக்கிட்டையும் போய் பேசி யாருக்கிட்டையும் என்ன கேட்குறதுன்னு எனக்கும் ஒன்றும் புரியல. கலெக்டர் மேடமும் எஸ்பி சாரும் பேசிக்கிட்டு தான் இருக்கிறாங்க, சப்போர்ட் பண்ணுறாங்க இல்லைன்னு சொல்லி இன்னும் கொஞ்சம் தீவிரமாக எனக்கு ஹெல்ப் பண்ணி கொடுக்கணும். இதுதான் நான் என்னோட வேண்டுகோள். റൈറ്റ്, അതാണ് ശരവണന്റെ കുടുംബത്തിന്റെ അടക്കമുള്ള ആവശ്യം. അവർ വലിയ പ്രതിസന്ധി നേരിടുന്നു, അവർക്ക് പരിമിതികളുണ്ട്, ഭാഷാ സ്വാധീനം ഉൾപ്പെടെയുള്ള പ്രതിസന്ധികളുണ്ട്, അതുകൊണ്ട് സഹായിക്കണം എന്നാണ് പറയുന്നത്. തീർച്ചയായും ആ സഹായഹസ്തം നീട്ടേണ്ടവർ അവരുടെ ഭാഗത്ത് നിന്ന് പ്രതികരിക്കുക തന്നെ വേണം. അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ ഈ വിവരവും എത്തിക്കുന്നത്. പക്ഷേ നമ്മളിപ്പോഴും കാത്തിരിക്കുന്നത് അർജുനു വേണ്ടിയാണ്. അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ 9-ാം ദിവസവും തുടരുകയാണ്. ഞങ്ങളുടെ പ്രതിനിധി KV ബൈജു ആണ് അപകട സ്ഥലത്ത് നിന്നുള്ള തത്സമയ വിവരങ്ങൾ ഉൾപ്പെടെ നൽകിക്കൊണ്ടിരുന്നത്. അതോടൊപ്പം ഈ ഘട്ടത്തിൽ രഞ്ജിത്ത് രാമചന്ദ്രൻ കൂടി ചേരുന്നുണ്ട്. രഞ്ജിത്ത്, തിരച്ചിൽ ഇന്ന് 9-ാം ദിവസമാണ്. ഒരു ഘട്ടത്തിൽ കുടുംബം വലിയ പ്രതീക്ഷ പുലർത്തിയിരുന്നു അർജുൻ ജീവനോടെ മടങ്ങിയെത്തും എന്ന്.
പിന്നീട് കുടുംബം ആ പ്രതീക്ഷ അവസാനിപ്പിക്കുകയാണ്. ആ പ്രതീക്ഷ പുലർത്തിയിരുന്ന സമയത്ത് വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്കുമുണ്ടായിരുന്നു ഏറെ പരിമിതികൾ. കാരണം മണ്ണിടിച്ചിൽ ആണ് നടന്നത്, അത് ചെറിയൊരു മണ്ണിടിച്ചിൽ അല്ല, ആയിരക്കണക്കിന് ടൺ മണ്ണ് ആണ് അവിടെ നിന്ന് ഒലിച്ചു പോയത്, പുഴയിലേക്കടക്കം പോയത്. അപ്പോൾ